മടവീണ പാടശേഖരങ്ങളുടെ പുറംപണ്ണ് നിർമ്മിച്ച തുകയിൽ കുട്ടനാട്ടിലെ പാടശേഖരങ്ങൾക്ക് സർക്കാർ നൽകാനുള്ളത് കോടികൾ. രണ്ടു വർഷമായി പുറംപണ്ട് നിർമ്മിച്ച പണം ലഭിക്കാത്ത കടക്കണിയിലാണ് കുട്ടനാട്ടിലെ കർഷകർ. കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും 107 പാടശേഖരങ്ങൾക്കായി കിട്ടാനുള്ളത് 3 കോടിയിലധികം രൂപയാണ്. ഏക്കറുകണക്കിന് വരുന്ന പാടശേഖരങ്ങളിൽ മട വീഴുന്നതോടെ പുറംപണ്ടുകളിലെ വീടുകളും പ്രദേശത്തെ റോഡുമൊക്കെ വെള്ളത്തിലാകും. സ്ഥലം സന്ദർശിക്കാനെത്തുന്ന ഭരണാധികാരികൾ ഉടൻ തന്നെ വെള്ളം വറ്റിച്ച് പുറംപണ്ട് കെട്ടാൻ പാടശേഖര സമിതികൾക്ക് നിർദ്ദേശം നൽകും. ലക്ഷങ്ങൾ കടം വാങ്ങിയും പലിശക്കെടുത്തും പാടശേഖര സമിതികൾ ബണ്ട് പുനർനിർമ്മിക്കും. പിന്നീട് ഈ തുക കൃഷിവകുപ്പിന്റെ അഗ്രികൾച്ചർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്ന് നൽകും. ഇതായിരുന്നു പതിവ്. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി ബണ്ട് പുനർനിർമ്മിച്ച പണത്തിനായി വിവിധ സർക്കാർ വകുപ്പുകൾ കയറിയിറങ്ങുകയാണ് കുട്ടനാട്ടിലെ കർഷകർ. കുട്ടനാട്ടിനെ സംബന്ധിച്ച് കുട്ടനാട്ടിലെ പാടശേഖരങ്ങൾ മട വീണ് കഴിഞ്ഞാൽ അത് കുത്തി സംരക്ഷിക്കുന്നത് കൃഷി ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അത് സംരക്ഷിച്ചെങ്കിൽ മാത്രമേ ഇവിടെ ജനജീവിതം പോലും സാധ്യമാകത്തുള്ളൂ. അങ്ങനെ കർഷകർ തന്നെ മുന്നിട്ടിറങ്ങി ഈ മടകൾ കുത്തി ബലപ്പെടുത്തി വീണ്ടും കൃഷി ചെയ്ത് പൊതുജനങ്ങളെയും പൊതുമുതലും സംരക്ഷിച്ചിട്ട് അതിൻ്റെ ഫണ്ട് തരാതെ കർഷകരെ ആവശ്യമില്ലാതായിട്ടുണ്ട് വലിക്കുകയാണ്. ഞങ്ങൾ ഓരോ മന്ത്രിമാരെയും ഓരോ ഡിപ്പാർട്ട്മെന്റും കയറിയിറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമാകുന്നു. കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും 107 പാടശേഖരങ്ങൾക്കായി 3,21,91,264 രൂപയാണ് ലഭിക്കാനുള്ളത്. റവന്യൂ വകുപ്പിൽ നിന്ന് ജില്ലകൾക്കുള്ള സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്ന് ഈ പണം പാടശേഖര സമിതികൾക്ക് നൽകാൻ ഉത്തരവായെങ്കിലും ആലപ്പുഴ ജില്ലയ്ക്ക് ഈ ഫണ്ട് കിട്ടുന്നില്ലെന്നാണ് കളക്ടർ അറിയിച്ചതെന്ന് കർഷകർ പറയുന്നു. ഭരണസ്ഥിരാകേന്ദ്രത്തിൽ നിന്ന് ക്യുക്കായിട്ടുള്ള നടപടികൾ ഉണ്ടാക്കി മാത്രമേ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ തലവനാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഫണ്ടിൽ നിന്നാണ് അനുവദിക്കുന്നത്. ഞങ്ങൾ അറിഞ്ഞിടത്തോളം ആലപ്പുഴ ജില്ലയുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ടിൽ പൈസ ഇല്ലെന്നാണ് അവർ പറയുന്നത്. അടുത്ത ഫണ്ട് വരട്ടെ, പക്ഷേ ഒരു ഡിസാസ്റ്റർ ഉണ്ടായി അടുത്ത ഡിസാസ്റ്റർ ആകുമ്പോഴത്തേക്കുമാണ് പൈസ വരുന്നത്. ഇവിടെ മട വീണ ഒരാളുടെ വീട് നഷ്ടപ്പെട്ടു. മന്ത്രിയും കളക്ടർമാരും ഒക്കെ അടക്കം വന്നിട്ട് പറയും നമുക്ക് അടുത്ത ചിങ്ങമാസത്തിൽ പരവാസോലി നടത്തണം, ഞങ്ങളെ വീട് കയറ്റത്തിന് വിളിക്കണമെന്ന് പറഞ്ഞു. ആ ആളിന് ഇതുവരെ വസ്തു പോയിട്ട് വീട് പോയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ചെക്കിന്റെ ഒരു ഷോ മാത്രം നടത്തിയതല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നീട് റവന്യൂ മന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി അറിയിച്ചെങ്കിലും മുഖ്യമന്ത്രിയുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്നാണ് ഈ തുക അനുവദിക്കുന്നതെന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ ഫണ്ട് ലഭിക്കാനായി ആരെ കാണണമെന്നറിയാതെ കുഴങ്ങുകയാണ് കുട്ടനാട്ടിലെ കർഷകർ. നിഷാദ് ദിലീപ്, ജനം, ആലപ്പുഴ.